മിനി സ്ക്രീനിൽ നിന്നും ബിഗ് സ്ക്രീനിലെത്തി ആരാധകരുടെ പ്രിയങ്കരനായ നായകനാണ് മണിക്കുട്ടൻ. സൂര്യ ടി വി സംരക്ഷണം ചെയ്ത പരമ്പരയായ കായംകുളം കൊച്ചുണ്ണിയാണ് നടന്റെ കരിയറിലെ ഒരു ബ്രേക്ക് നൽകിയത്. വൻ ഹിറ്റായിരുന്ന പരമ്പരയ്ക്ക് ശേഷമാണ് മണിക്കുട്ടൻ വെള്ളിത്തിരയിലെത്തുന്നത്. മികച്ച ഒരു പിടി ചിത്രങ്ങളുടെ ഭാഗമാകാൻ പിന്നീട് നടന് സാധിച്ചു. സിനിമയിൽ അത്ര സജീവമല്ലാതിരുന്നപ്പോഴാണ് ബിഗ് ബോസ് മലയാളം സീസൺ ത്രീയിലേക്ക് മണിക്കുട്ടൻ എത്തുന്നത്. നായകനായി മാത്രം കണ്ട് ഇഷ്ടപ്പെട്ടവരെ സ്വഭാവം കൊണ്ടും കയ്യിലെടുക്കാൻ മണിക്കുട്ടനെ 95 ദിവസം കൊണ്ട് സാധിച്ചു. യൂത്തും കുടുംബ പ്രേക്ഷകരും ഒരുപോലെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന നടനായിരിക്കുകയാണ് ഇപ്പോൾ മണിക്കുട്ടൻ. ബിഗ് ബോസ് റിയാലിറ്റി ഷോയിൽ എത്തിയതോടെ നടന്റെ ആരാധകരുടെ എണ്ണം വർദ്ധിക്കുകയായിരുന്നു. സീസൺ ത്രീയിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷക സ്വീകാര്യത ലഭിച്ച മത്സരാർത്ഥിയായിരുന്നു മണിക്കുട്ടൻ. ബിഗ് ബോസ് ഷോയിൽ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷം സോഷ്യൽ മീഡിയയിൽ സജീവമായിരിക്കുകയാണ് മണിക്കുട്ടൻ. ഇപ്പോഴിതാ തന്റെ പുതിയ വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ട് നടൻ ലൈവിലെത്തിയിരിക്കുകയാണ്. ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് മണിക്കുട്ടൻ പ്രേക്ഷകരുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. പുതിയ ഗെറ്റപ്പിലായിരുന്നു നടൻ ലൈവിലെത്തിയത്. തങ്ങളുടെ പ്രിയപ്പെട്ട എം കെ യെ കണ്ടതിലുള്ള സന്തോഷം ആരാധകർ പങ്കുവച്ചു. പുതിയ വിശേഷങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണ് ലൈവിൽ വരാതിരുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് മണിക്കുട്ടൻ സംസാരിച്ചു തുടങ്ങിയത്. ബിഗ് ബോസ് വിശേഷത്തിനോടൊപ്പം തന്നെ തന്റെ പുതിയ സിനിമകളായ കുഞ്ഞാലി മരക്കാരന്റെയും നവരസയുടെയും വിശേഷം മണിക്കുട്ടൻ പങ്കുവച്ചു. ദിവസങ്ങൾക്ക് മുമ്പാണ് നവരസയുടെ ടീസർ പുറത്തുവന്നത്. ആന്തോളജി വിഭാഗത്തിൽപ്പെടുന്ന ചിത്രത്തിൽ പ്രിയദർശന്റെ സമ്മർ ഓഫ് 92 മണിക്കുട്ടൻ അഭിനയിക്കുന്നത്. തമിഴ് നടൻ യോഗി ബാബു, നെടുമുടി വേണു, രമ്യ നമ്പീശൻ തുടങ്ങിയവരാണ് ഈ ചിത്രത്തിലെ മറ്റു താരങ്ങൾ. നവരസയെ പോലെ തന്നെ കാത്തിരുന്ന മറ്റൊരു ചിത്രമാണ് മരക്കാർ എന്നും മണിക്കുട്ടൻ പറയുന്നു. മോഹൻലാൽ ഉൾപ്പെടെ വൻ താരനിര അണിനിരക്കുന്ന ചിത്രത്തിൽ മണിക്കുട്ടനും ഒരു മികച്ച വേഷത്തിലെത്തുന്നുണ്ട്. തിയേറ്റർ റിലീസായി എത്തുന്ന ചിത്രത്തിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് നടൻ എന്ന് ലൈവിൽ പറഞ്ഞു. താൻ ഗുരുസ്ഥാനീയനായി കാണുന്ന ഒരു വ്യക്തിയാണ് പ്രിയദർശൻ എന്നും മണിക്കുട്ടൻ കൂട്ടിച്ചേർത്തു. അതുപോലെ തന്നെ നവരസയുടെ ട്രെയിലറിൽ തന്നെ അന്വേഷിച്ചുകൊണ്ടുള്ള പ്രേക്ഷകരുടെ കമന്റ് കണ്ടു എന്നും വളരെ സന്തോഷമുണ്ടെന്നും നടൻ പറഞ്ഞു. ബിഗ് ബോസ് ഫിനാലയെ കുറിച്ചും താരം ലൈവിൽ തുറന്നു പറഞ്ഞു. ഫിനാലെ ഈ മാസം ഉണ്ടാകും, എന്നാൽ ഡേറ്റിനെ കുറിച്ചോ മറ്റു വിവരങ്ങളെ കുറിച്ചോ ബിഗ് ബോസ് ടീം അറിയിച്ചിട്ടില്ല. നിങ്ങൾ എല്ലാവരെയും പോലെ തന്നെ ഞാനും കാത്തിരിക്കുകയാണ്. മറ്റുള്ളവരെയൊക്കെ കണ്ടിട്ട് കുറെ ദിവസമായി. ഫോൺ വഴിയും മെസ്സേജിലൂടെയും എല്ലാവരെയും കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നു. അവരെ നേരിട്ട് കാണാനും കഴിഞ്ഞു. അതുപോലെ തന്നെ ലാലേട്ടനെ നേരിട്ട് കാണാം. ഷോ പെട്ടെന്ന് അവസാനിച്ചതുകൊണ്ട് ലാലേട്ടനെ കാണാനോ സംസാരിക്കാനോ അവസരം ലഭിച്ചിരുന്നില്ല. അദ്ദേഹത്തെ നേരിട്ട് കാണണമെന്നും ആഗ്രഹിക്കുന്നുണ്ട് എന്നും ബിഗ് ബോസ് വിശേഷം പങ്കുവച്ചുകൊണ്ട് നടൻ പറഞ്ഞു. ഒന്നിച്ചഭിനയിച്ചിട്ടും ലാലേട്ടനോട് മണിക്കുട്ടൻ കാണിക്കുന്ന സ്നേഹവും ആദരവും ആരാധകർക്കിടയിൽ അപ്പോൾ തന്നെ ചർച്ചയായി. ആരാധകരോട് ലാലേട്ടൻ എന്ന് പറയുമ്പോൾ മണിക്കുട്ടൻ ഷോയിൽ മോഹൻലാലിനെ ലാൽ സാർ എന്നായിരുന്നു വിളിച്ചിരുന്നത്. ഇത്തരത്തിൽ മണിക്കുട്ടനെ കുറിച്ചുള്ള നിരവധി കാര്യങ്ങളാണ് ആരാധകർ പരസ്പരം പങ്കുവച്ചത്. അതേസമയം മണിക്കുട്ടൻ തന്നെയാകും സീസൺ ത്രീയിലെ വിജയി എന്നാണ് ഭൂരിഭാഗം പ്രേക്ഷകരും പറയുന്നത്. ആ സുദിനം എന്നാണെന്ന് ചോദിച്ചവരോടും മണിക്കുട്ടൻ പ്രതികരിക്കുകയുണ്ടായി. ഈ മാസം തന്നെ ഉണ്ടാകുമെന്നാണ് നടൻ ലൈവിൽ പറഞ്ഞത്. ബിഗ് ബോസ് സീസൺ ത്രീയെ സ്നേഹത്തോടെയാണ് എല്ലാവരും വരവേറ്റത്. അതുകൊണ്ട് തന്നെ ഫിനാലെയും അത്തരത്തിലായിരിക്കും പ്ലാൻ ചെയ്യുക. ഉടൻ തന്നെ ഫിനാലെ ഉണ്ടാകുമെന്നും മണിക്കുട്ടൻ ആവർത്തിച്ചു. ജൂലൈ 25 ചെന്നൈയിൽ വെച്ച് ഫിനാലെ ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. എന്നാൽ ഇതിനെക്കുറിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനം ഇതുവരെ ഉണ്ടായിട്ടില്ല. ലോക്ക്ഡൌൺ പ്രതിസന്ധിയെ തുടർന്നാണ് ബിഗ് ബോസ് ഫിനാലെ നീട്ടിക്കൊണ്ടു പോകുന്നത്. മണിക്കുട്ടൻ ഉൾപ്പെടെ 7 ഫൈനലിൽ ഇടം പിടിച്ചിരിക്കുന്നത്. വോട്ടിംഗിന്റെ അടിസ്ഥാനത്തിലാണ് ഇക്കുറി വിജയിയെ പ്രഖ്യാപിക്കുക.